നമസ്കാരം ചൈന പാക് ബന്ധത്തിന് ഉലച്ചിലുണ്ടാക്കുന്ന രീതിയിൽ മുന്നറിയിപ്പുകൾ അവഗണിച്ച പാകിസ്ഥാനിൽ ചൈനീസ് പൗരന്മാരുടെ കടകൾ അടച്ചുപൂട്ടിയതായ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഭീകരാക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ പൗരന്മാർക്ക് സുരക്ഷ ഒരുക്കണമെന്ന് ചൈന ആവശ്യപ്പെടുന്നതിനിടെയാണ് കറാച്ചി പോലീസിന്റെ ഈ അപ്രതീക്ഷിത നീക്കം ചൈന ഇസ്ലാമാബാദിലെ എംബസിയുടെ കൗൺസിലാർ വിഭാഗം താൽക്കാലികമായി അടയ്ക്കുകയും ജാഗ്രത പാലിക്കാൻ പാകിസ്ഥാനിലെ തങ്ങളുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്ത് ഒരു മാസം പിന്നിടുമ്പോഴാണ് പാകിസ്ഥാന്റെ പുതിയ നീക്കം ചൈന നിരവധി അഭ്യർത്ഥിച്ചിട്ടും ചൈനീസ് പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പാക് അധികാരികൾ അലംഭാവം കാണിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ചൈന അനുവദിച്ച ഭീമമായ ലോണുകളിൽ ഇളവ് ലഭിക്കുവാനും തിരിച്ചടവ് കാലാവധി നീട്ടുവാനും ചൈനയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്താനാണ് പാക് നടപടിയെന്നും റിപ്പോർട്ടിൽ പറയപ്പെടുന്നു പാകിസ്ഥാനിൽ ചൈനീസ് പൗരന്മാരെയും ചൈന പാക് സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളെയും ലക്ഷ്യം വച്ചുള്ള ആക്രമണങ്ങൾ തുടരുകയാണ് വാണിജ്യ പദ്ധതികൾ ഖനന പ്രവർത്തനങ്ങൾ മറ്റ് നിക്ഷേപങ്ങൾ എന്നിവയുടെ പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയാണെന്ന പുകമറ സൃഷ്ടിച്ച ചൈന തങ്ങളുടെ ഭൂമി കയ്യേറുകയാണെന്ന സംശയം പാകിസ്ഥാനികൾക്കിടയിൽ ശക്തമാവുകയാണ് ജനങ്ങൾക്കിടയിലെ ചൈന വിരുദ്ധ വികാരം നിയന്ത്രിക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്കോ സുരക്ഷാ ഏജൻസികൾക്കോ കഴിയുന്നില്ല അതിനിടെയാണ് ചൈനീസ് പൗരന്മാരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയത് ചൈനീസ് പൗരന്മാരുടെ സ്ഥാപനങ്ങൾക്കു നേരെ അക്രമം ഉണ്ടാവുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അടച്ചുപൂട്ടലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കറാച്ചിയിൽ നേരത്തെ നിരവധി തവണ ചൈനീസ് സ്ഥാപനങ്ങൾക്കു നേരെ അക്രമമുണ്ടായിരുന്നു